എല്ലാവർക്കും ചെറിയ വെല്ലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഷെയ്ഡ് ലാമ്പാണ്, ഷെയ്ഡ് ലാമ്പ് അല്ലെങ്കിൽ ലാൻറ്റേറൻ. അടിപൊളി വർക്കാണ്, എല്ലാവരും കാണണം. ഇതുവരെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് എനേബിൾ ചെയ്യുക. ഓൾ ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് നമുക്ക് നേരെ വീടേക്ക് പോയാലോ. ഓക്കെ, നമ്മളിവിടെ എടുത്തേക്കുന്നത് നല്ല മാഗസീൻ്റെ കട്ടിയുള്ള ചട്ടയാണ്, കവറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മാസ്കിൻ ടൈപ്പ് വെച്ച് രണ്ട് വശം ഒട്ടിച്ച് കൊടുക്കണം. രണ്ട് വശം ഒടിച്ച് കൊടുത്തിട്ട് നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് രണ്ട് വശത്തും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫാബ്രിക് പെയിൻറ്റ് അടിക്കുക. നമുക്കിവിടെ ഫാബ്രിക് പെയിൻറ്റ് അടിക്കണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് യൂസ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മളൊരു പിക്ചർ വരയ്ക്കണം, ഒരു ഫ്ലവറിൻ്റെ. അത് സ്റ്റെൻസിൽ മോഡലാണ് വരയ്ക്കുന്നത്. ഔട്ട്ലൈൻ നിർത്തിക്കൊണ്ട് ഉള്ളിലത്തെ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയും. ഉള്ളിലത്തെ പോർഷൻ നമ്മൾ ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കളയുന്നത്, അല്ലെങ്കിൽ നമുക്ക് നൈഫ് യൂസ് ചെയ്യാം. തെർമോകോൾ കട്ട് ചെയ്യുന്ന നൈഫ് യൂസ് ചെയ്തിട്ടാണെങ്കിലും കട്ട് ചെയ്യാം. വളരെ ശ്രദ്ധിച്ച് വേണം, നല്ല പെർഫെക്റ്റിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലത്തത് കട്ട് ചെയ്ത് കളയുമ്പോൾ അതിൻ്റെ ബോർഡർ വരുന്നുണ്ടല്ലോ, ആ ബോർഡറിന് കുറച്ചും കൂടി തിക്നെസ് വേണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി തിക്നെസ് വേണം. നമ്മൾ കട്ട് ചെയ്തപ്പോൾ തിക്നെസ് കുറഞ്ഞു കേട്ടോ. ഇച്ചിരി തിക്നെസ്സിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്, വർക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആവും. ഒരു കാര്യം കൂടി ഉണ്ട്, കട്ട് ചെയ്യുമ്പോൾ നല്ല ബോർഡർ വേണം കേട്ടോ. കട്ടിങ്ങിന് ഒരുപാട് എം ടി സ്പേസ് വരരുത്. നമ്മുടെ ക്രൈ പേപ്പറാണ്, യെല്ലോ കളർ ക്രൈ പേപ്പർ, റഫായിട്ടുള്ള സർഫസാണ്. ഏകദേശം ഒരു 5 രൂപയ്ക്കാണ് മാർക്കറ്റിൻ്റെ വില. വലിയ ഷീറ്റായിരിക്കും അത്. നമ്മൾ ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. ആ ഫ്ലവർ മാത്രം വരുന്ന ഭാഗത്തേക്ക് നമുക്ക് ഒട്ടിച്ചാൽ മതി. ഒട്ടിക്കുമ്പോൾ ഫെവിക്കോൾ എല്ലാ ഔട്ട്ലൈനിലും അപ്ലൈ ചെയ്യണം. ഫുള്ളായിട്ട് ഔട്ട്ലൈനിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. ഒട്ടിക്കുമ്പോൾ ചുളിവൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നമ്മൾ ചുളിവില്ലാതെ നല്ല നീറ്റായിട്ട് ഒട്ടിക്കുക. ജസ്റ്റ് ഒരു ബുക്ക് വെച്ച് പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിൽ ഒരുപാട് യെല്ലോ സ്പേസ് വന്നിട്ടില്ലേ, ആ യെല്ലോ സ്പേസിൽ നമ്മൾ ബ്ലാക്ക് സ്ട്രിപ്പുകൾ അല്ലെങ്കിൽ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ആ ചെറിയ ചെറിയ പീസുകൾ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലവറിൻ്റെയും അതുപോലെ ലീഫിൻ്റെയും കുറച്ചുകൂടി ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വർക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും വൈറ്റ് സ്പേസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ചിലപ്പോൾ ചീത്ത പെട്ടെന്ന് ആ ഫ്ലെക്സിബിലിറ്റി കിട്ടില്ല. നമ്മൾ ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടി ചെറിയ സ്ട്രിപ്പുകൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേറെ പ്രത്യേക ഒരു എഫക്റ്റ് ആയിരിക്കും. ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിൽ നിന്നാണ് ഒട്ടിക്കുന്നത്, അതേപോലെ നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതേം പോലെ നമ്മുടെ ഫാബ്രിക് പെയിൻറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഫാബ്രിക് പെയിൻറ്റ് നമ്മൾ ചീത്ത വശത്ത് ക്രൈ പേപ്പറിലാണ് അടിച്ചു കൊടുക്കുന്നത്. ഈ ക്രൈ പേപ്പറിൽ നമ്മൾ ഷെയ്ഡിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റെഡ് കളർ കൊടുക്കാം, അതുപോലെ തന്നെ യെല്ലോ കളർ കൊടുക്കാം, ഓറഞ്ച് കൊടുക്കാം, ഷെയ്ഡ് കൊടുക്കാം. ലീഫിനാണെങ്കിൽ ഗ്രീനും ബ്ലൂവും കൊടുക്കാം നമുക്ക്. അപ്പോൾ ഒരുപാട് നനയരുത്, നനയാതെ വേണം ചെയ്യാനായിട്ട്. ഗുഡ് ഐഡിയയാണ്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ യെല്ലോ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ, ബട്ട് ലൈറ്റ് കത്തുമ്പോഴായിരിക്കും ഇതിൻ്റെ കളർ എഫക്റ്റ് നമുക്കറിയാൻ പറ്റുക. അപ്പോൾ ലൈറ്റ് കളർ ഒരിക്കലും ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യരുത്, എപ്പോഴും ലൈറ്റ് കളർ വേണം യൂസ് ചെയ്യാൻ. നമുക്ക് രണ്ട് എൻഡും കൂടി കൂട്ടി ഒട്ടിക്കാം. കവർ ചെയ്തിട്ട് മാസ്കിൻ ടേപ്പ് ചുട്ടിച്ച് ബ്ലാക്ക് കളറിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ലീഫിൻ്റെ പെറ്റൽസിലും അതേപോലെ തന്നെ ബ്ലാക്ക് കളർ കൊടുക്കാം. ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. നമ്മുടെ ലാൻഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ടോപ്പ് പോർഷൻ ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഒരു സർക്കുലർ ഷേപ്പിൽ ഒരെണ്ണം കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ട്രിക്സ് ആണ് പറയാൻ പോണത്. ലാൻഡ്രൻ പീകോക്ക് ആണ് ചെയ്യാൻ പോണത്. അതും A4 പേപ്പറിലാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഈസിയാണ്, നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ ഫോൾഡിങ് ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്യാം. ദെൻ ഒരു കാർഡ്ബോർഡ് വെച്ചതിന് ശേഷം നമുക്കൊരു പിക്ചർ വരയ്ക്കാം. പിക്ചർ നമുക്ക് ഏത് വേണമെങ്കിൽ പിക്ചേഴ്സ് കോപ്പി ചെയ്യാം. ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ കട്ടിങ് എല്ലാം പക്കയായിരിക്കും, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ നമ്മുടെ കൈ മൂവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത് കട്ടിങ് പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ഇതുപോലെ പേപ്പർ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വർക്ക് നീങ്ങും. കട്ടിയുള്ള കാർഡ്ബോർഡ് അടിയിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കട്ടിങ് പക്കയാണ്. നമ്മളെപ്പോഴും ബുക്സ് എന്തെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നന്നായി കിട്ടണം എന്നില്ല. ബ്ലൂ കളർ ക്രൈ പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്രൈ പേപ്പറിൽ വെർട്ടിക്കൽ ലൈൻസ് വരുന്നുണ്ടാവും. ആ വെർട്ടിക്കൽ ലൈൻസിനനുസരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്.
എല്ലാത്തിൻ്റെ അടുത്തേ കൂടെ ഇതേപോലെ ഫെവിക്കോൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഔട്ട്ലൈൻസ് ഒന്നും തന്നെ കവർ ചെയ്തിരിക്കരുത്, ആ കവറിങ്ങിലാണ് നമ്മുടെ വർക്കിൻ്റെ ഫിനിഷിങ് ഇരിക്കുന്നത്. സമയത്ത് ഒരു ബുക്ക് വെച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ചുളിവൊന്നും വരില്ല, പക്കയായിട്ട് നമുക്ക് കിട്ടും. അടുത്ത് നമ്മൾ ഫാബ്രിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്, ഗ്രീൻ കളറുള്ള ഫാബ്രിക് പെയിൻ്റാണ്. പീക്കോക്ക് നമുക്ക് ബ്ലൂയിഷ് ഗ്രീൻ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ ഗ്രീൻ കളറും ബ്ലൂ ഷെയ്ഡാണ് കൊടുക്കാൻ പോകുന്നത്. ഈ രണ്ട് കളറും ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ ഷെയ്ഡ് അനുസരിച്ച് വേണം കൊടുക്കാനായിട്ട്. എല്ലായിടത്തും കളർ കൊടുക്കണമെന്നില്ല, ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും ഗ്രീനും കൂടി വരുമ്പോൾ അടിപൊളിയായിരിക്കും. ബോട്ടിൽ ആർട്ട് ഉണ്ട്, ആ ബോട്ടിൽ ആർട്ടിന്റെ മുകളിലാണ് നമ്മൾ ഇതിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അത് ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.